പ്രൈസ് ദി ലോർഡ്. പണ്ട് ഞാനൊരു പുസ്തകത്തിൽ ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. നിരീശ്വരവാദികൾ ദൈവമില്ല എന്ന് തർക്കിക്കുന്ന ഒരു വേദിയിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ ആ വേദിയുടെ ഏറ്റവും പുറകിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരൊക്കെ ദൈവമില്ലെന്ന് പറഞ്ഞാലും ഞാൻ പറയും ദൈവമുണ്ടെന്ന്. വളരെ ആകാംക്ഷയോടെ ആ വൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു, അങ്ങേക്കെങ്ങനെ ഇത് ഉറപ്പിച്ച് പറയാൻ കഴിയും? ഉടനെ ആ നിരീശ്വരവാദികളോടായി ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്നലെ രാത്രിയിൽ എൻ്റെ വീട്ടിൽ ആട് പ്രസവിച്ചു, രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതാണ് ദൈവമുണ്ടെന്ന് ഞാൻ പറയാനുള്ളതിൻ്റെ കാരണം. അതെങ്ങനെ നിങ്ങൾക്കത് പറയാൻ കഴിയും? ആ വൃദ്ധൻ പറഞ്ഞത് എന്താണെന്നറിയാവോ? എൻ്റെ ആട് പ്രസവിച്ചത് കേവലം രണ്ട് കുഞ്ഞുങ്ങളെ മാത്രമാണ്, എന്നാൽ ആടിന് ഒരുപാട് എതിരാളികളുണ്ട്. ചെന്നായി ആടിൻ്റെ എതിരാളിയാണ്. ഒറ്റ പ്രസവത്തിൽ ആറ് ഏഴ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കും. സിംഹമുണ്ട്, കരടിയുണ്ട്, പുലിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആടിന് മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളാണ് ഇഷ്ടം പോലുള്ളത്. ഇത്രയും ക്രൂരമായ ജീവികളുടെ മധ്യത്തിൽ ആടിന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതിനെ പരിപാലിക്കുന്ന സർവശക്തനായ ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ശത്രുക്കൾ ഇല്ലാത്തത് കൊണ്ടല്ല, കടിച്ചു കീറാൻ ആഗ്രഹിക്കുന്നവരില്ലാത്തത് കൊണ്ടല്ല, പ്രതികൂലങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, എന്നാൽ അതിൻ്റെ മധ്യത്തിൽ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് ഇന്നും നമ്മളെ നിർത്തിയിരിക്കുന്നെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് ഭരിക്കണം. അതുകൊണ്ട് ഭാരപ്പെടണ്ട, അതുകൊണ്ട് ഭയപ്പെടണ്ട. കർത്താവിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ പരിപാലിപ്പാൻ വിശ്വസ്തനെത്ര. സർവശക്തനായ ദൈവമേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, അവൻ അന്ത്യത്തോളം നടത്തുവാൻ വിശ്വസ്തനെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.